കേരള പോലീസിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടപ്പോഴാണോ, അല്ലെങ്കിൽ കേരള പോലീസ് കഥാപാത്രമായിട്ടുള്ള, കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴാണ് ചില കാര്യങ്ങൾ ഓർമ്മ വന്നത്. പോലീസിന്റെ കാര്യം ഞാൻ അവസാനം പറയാം. ഒരിക്കല് എൻ്റെ ചെറുപ്പകാലത്താണ്, അന്ന് ഈ ഓഫ്സെറ്റ് പ്രിന്ററൊന്നുമില്ല, ഈ ടൈപ്പുകൾ അച്ചു നിരത്തി, അതുപോലെ വലിയ ടൈപ്പുകൾക്ക് ഉഡൻ ടൈപ്പ് എന്നാ പറയാ, മരം കൊണ്ടാണ്, അതായത് ഉഡ് കൊണ്ടാണ് ടൈപ്പുകൾ ഉണ്ടാക്കുക. വലിയ ടൈപ്പുകൾ, വലിയ അക്ഷരങ്ങൾ, ഹെഡിങ്ങുകൾ അങ്ങനെ ഉപയോഗിക്കുക, ഉഡൻ ടൈപ്പ് എന്നാണ് പറയുക. പിന്നെ ചിത്രങ്ങൾ അതല്ലാതെ പഞ്ച് ചെയ്ത് അത് വേറെയും വരുന്നുണ്ട്, അതെല്ലാം കൂടെ വെച്ചിട്ട് നോട്ടീസ് അടിക്കുന്ന പഴയ കാലം. ആ കാലത്ത് ഒരു ടീം അവരുടെ ഒരു ഒരു പ്രോഗ്രാം പ്രിന്റ് ചെയ്തു, നൂറുകണക്കിന് നോട്ടീസ് അടിക്കേണ്ട, അന്ന് 500 നോട്ടീസൊക്കെ അടിക്കുക. അന്ന് 1000 2000 നോട്ടീസ് അടിച്ച ഒരു ഒപ്പന പരിപാടി, ഒരു വായനശാലയുടെ പ്രോഗ്രാമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു നോട്ടീസ് അടിച്ചു. അന്ന് ഈ പ്രൂഫ് റീഡേഴ്സ് ഉണ്ട്, ഒന്നോ രണ്ടോ പേരുണ്ടാവും ഒരു പ്രസ്സിൽ, അവർ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് മുഴുവൻ ഈ പാരഗ്രാഫിലുള്ള ചെറിയ അക്ഷരങ്ങളാണ്. വലിയ ഹെഡിങ്ങിൽ തെറ്റ് വരില്ല എന്നുള്ള ധാരണയിൽ അത് നോക്കാറില്ല. ആ ധാരണയിൽ ഒരിക്കൽ നോട്ടീസ് പ്രിന്റ് ചെയ്തു, ഏതോ ഒരു ടീമിന്റെ, പ്രശസ്തമായ ഒരു ടീമിന്റെയാണ് നോട്ടീസ്. എല്ലാം പതിച്ചു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഒപ്പന എന്ന സ്ഥാനത്ത് ഒനപ്പയായിപ്പോയി, അക്ഷരം അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞുപോയി. അപ്പോൾ ആ ടീമിന്റെ ഒനപ്പ, അത് നാടുനീളെ ഒട്ടിച്ചു കഴിഞ്ഞ ശേഷമാണ് അത് അറിയുന്നത്. അതുപോലെ ഇന്ത്യൻ വോയിസ് എന്ന് പറയുന്ന ഒരു ടീം, ഇന്ത്യൻ വോയിസ് എന്ന് പറയുന്ന ഒരു ഗാനമേള ടീം ഉണ്ടായിരുന്നു ഒരു കാലത്ത്, തെക്കൻ കേരളത്തിലാണ്. അവർ അവരുടെ ഒരു പോസ്റ്റർ അച്ചടിച്ചു, പോസ്റ്റർ അച്ചടിച്ച് അന്ന് സ്വയം പരസ്യം പെടുത്തേ പറ്റുള്ളൂ, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, പത്രപരസ്യം കൊടുക്കാനുള്ള പണം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഗാനമേള എന്നുള്ളത് ഗനാമേള ആയിപ്പോയി. ബാക്കിയൊക്കെ ഓക്കെ, ചെറിയ ടൈപ്പുകൾക്കൊന്നും തെറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇത് പണ്ട് യേശുദാസ് പാടിയ ഒരു സിനിമാ പാട്ടിലുണ്ടായിരുന്നു, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ ഞാൻ നീ എത്തുമ്പോൾ ചൂടിക്കുക എന്നുള്ളൊരു പാട്ട്. പക്ഷെ അത് പല്ലവി ആവർത്തിച്ച് പാടുമ്പോൾ ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മുളന്നായിപ്പോയി. അത് ആലങ്കാരികമായിട്ട് പല്ലവിൻ്റെ വരികളൊന്നും എടുത്തു വെച്ചതാണ്, പക്ഷെ അർത്ഥം മാറിയത് അറിഞ്ഞില്ല. അത് സിനിമയിലും അങ്ങനെയാണ് വന്നത്. ഇപ്പോഴും പഴയ പാട്ടുകൾ റെക്കോർഡ് പ്ലെയർ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് കേൾക്കുക. അതുപോലെ ഈ ആധുനിക കാലത്ത് അതും കേരളത്തിൻ്റെ ജനകീയ വാഹനമായിട്ടുള്ള പോലീസ് വാഹനം, ജനങ്ങളുടെ സ്വത്തിനും ജനങ്ങളെ ജീവനും ഒക്കെ സംരക്ഷണം കൊടുക്കേണ്ട, വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗം, അതായത് എന്ത് കാര്യങ്ങളും സൂക്ഷ്മമാണ് കൈകാര്യം ചെയ്യുന്നത്, അത് ഏത് കേസെടുത്താലും അതിൻ്റെ തൂണും തുരുമ്പും തപ്പി അത് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരു വിഭാഗമാണ് പോലീസ്. ആ പോലീസിൻ്റെ പോലീസ് എന്നത് മര്യാദയ്ക്ക് എഴുതാൻ കൂടി അറിയാത്തൊരു സാഹചര്യം, നാണം കെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം. സോഷ്യൽ മീഡിയയിൽ വൈറലാണത്. പണ്ടത്തെ കാലത്ത് ഈ ഉഡൻ ടൈപ്പിന്റെ കാലമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഉഡൻ ടൈപ്പ് കൊണ്ട് പ്രൂഫ് നോക്കിയത് തെറ്റാണെന്ന് കരുതാം. എന്നാൽ ഇത് ഏതെങ്കിലും ഒരു സ്റ്റിക്കർ കടയിൽ കൊണ്ടുവച്ച് ചെയ്തതായിരിക്കും പോലീസ് വാഹനത്തിന്റെ ഗ്ലാസിന്റെ മുകളിൽ പോലീസ് എന്നെഴുതിയത്. അത് എഴുതി കഴിയുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണ്ടേ, POLICE പോലീസ് എന്നൊന്ന് വായിച്ചു നോക്കണ്ടേ, അത് കണ്ടില്ല. അവസാനം നാട്ടുകാരുടെ മുന്നിൽ നാണം കിട്ടു എന്ന് തന്നെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പോലീസ് എന്ന് മര്യാദയ്ക്ക് എഴുതാനും, അല്ലെങ്കിൽ പോലീസ് എന്ന് എഴുതി തെറ്റിപ്പോയെങ്കിൽ അത് ഒന്ന് മര്യാദയ്ക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഇവരാണോ വളരെ സൂക്ഷ്മമായി കേസുകൾ അന്വേഷിക്കുന്നത് എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് പോലീസുകാർ തന്നെ മറുപടി പറയട്ടെ.